ഷിബ്ല എന്തായി? എങ്ങനെയുണ്ട്? കഴിക്കുന്ന ഇപ്പൊ എന്ത്? ഇതിലെന്ത് തിന്നണം? ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും, റമദാൻ മുബാറക്. അപ്പൊ എല്ലാവർക്കും ഷിബ്ലാസ് കിച്ചനിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. വെറും ഇഫ്താറിന്റെ കാര്യങ്ങൾ മാത്രമല്ല, ഇന്നലെ രാവിലെ മുതലേ ഉള്ള കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു കേക്ക് ഓർഡറും കൂടി ഉണ്ടായിരുന്ന ദിവസമായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഇന്നലത്തെ ദിവസം എന്നും അതുപോലെ തന്നെ ഇഫ്താർ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇതാ ഇത് രാവിലെയാണ് കേട്ടോ, രാവിലെ ഒരു 8-9 മണി ആ ഒരു സമയത്തൊക്കെയാണ്. ആ ഒരു സമയത്ത് ഞാൻ ആദ്യം വന്നിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാണ് കേട്ടോ. അപ്പൊ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. രാത്രിയിലെ പത്തിരിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാണ്. ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ ഡീപ്പ് ക്ലീൻ ചെയ്യുമൊന്നും അല്ല, ഒന്ന് എല്ലാം കൂടി ഒതുക്കി വെക്കുകയാണ്. മൊത്തത്തിൽ ആകെ അലമ്പായിരിക്കുകയാണ് ഫ്രിഡ്ജ്. എന്നുവെച്ചാൽ നമ്മൾ റംസാൻ ആകുമ്പം എല്ലാം എടുത്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കയറ്റും. അപ്പം അത് കണ്ടെയ്നറിലിടാനോ അങ്ങനെയൊന്നും നിൽക്കൂല. അപ്പോൾ ദാ ഇത് ഡോറിൻ്റെ സൈഡിൽ ഞാൻ ഈ മസാലപ്പൊടികളൊക്കെ പൊട്ടിച്ചിട്ടുണ്ടല്ലോ, അതങ്ങനെ തന്നെ അവിടെ വെക്കുകയാണ്. അത് അതുപോലെ തന്നെ എടുക്കുകയാണ്. സമയമില്ലാത്തതുകൊണ്ട് അതൊന്നും ക്ലീൻ ചെയ്യാൻ അങ്ങനെ നിന്നില്ല ഞാൻ. അപ്പോൾ ദാ എല്ലാം കൂടി കാലിയാക്കിയിട്ട് ആദ്യം ഒരു ലിക്വിഡ് വെച്ചിട്ട് നല്ലതുപോലെ തുടച്ചെടുക്കും. എന്നിട്ട് വീണ്ടും അത് മുക്കിപ്പിഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കും. എന്നിട്ട് ഞാൻ പാർട്സൊക്കെ ഒന്ന് വീണ്ടും ഒന്ന് വെക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ ഒതുക്കിയിട്ടൊന്ന് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കാനായിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ് സംഭവം എന്നറിയോ, ഇത് ഓർഗാനിക് മെഹന്തി ആണ് കേട്ടോ. ഇതെനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ളതാണ്. 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെഹന്തി ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇവരയച്ചു തന്നിട്ട് എനിക്ക് കുറച്ച് ദിവസമായി. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ തന്നെ ബാക്കിയിരിക്കും. കയ്യിലിടാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നെയിൽ കോണും അതുപോലെ തന്നെ ബ്ലാക്ക് നെയിൽ ഹെന്ന ഉണ്ടല്ലോ, അതും ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരയക്കുമെന്ന് തന്നെ പറഞ്ഞായിരുന്നു പ്രത്യേകം കിട്ടിയ പാടെ തന്നെ ഫ്രീസറിൽ വെക്കണം എന്നില്ലാന്നുണ്ടെങ്കിൽ കേടാവുന്ന. അപ്പോൾ ആ 100% ഓർഗാനിക് ആയിട്ടുള്ള എണ്ണയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് വാങ്ങാൻ പറ്റും. ഇവരുടെ പേജും പേജിൻ്റെ ലിങ്കും കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പെരുന്നാളിലൊക്കെ മെഹന്തി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ ഓർഡർ കൊടുത്തോളൂ. 100% വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന മെഹന്തിയാണ്. ഇപ്പോൾ ഷോപ്പുകളിലൊക്കെ കിട്ടുന്നതാണെങ്കിൽ ഒരുപാട് കെമിക്കൽസും അങ്ങനെയൊക്കെ അടങ്ങിയതായിരിക്കും. ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വാട്സപ്പ് നമ്പരും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിന് പുറമെ ഡെയിലി തുടക്കും കേട്ടോ. ഡെയിലി തുടച്ചാലും ഈ കുട്ടികൾ നാളിൽ ദിവസത്തിലൊരു 50 പ്രാവശ്യമെങ്കിലും ഫ്രിഡ്ജ് തുറക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്രിഡ്ജിൽ ഇങ്ങനെ പിടിച്ചു നിന്നിട്ടും തുറന്നിട്ടും ഒക്കെ പുറം ഭാഗം എല്ലാ ദിവസവും തുടച്ചാലും ഫുൾ അഴുക്ക് തന്നെയാണ് ഉണ്ടാവുക. ഇനി അടുത്തത് ഞാൻ മുന്തിരി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊന്ന് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്ക് നമുക്ക് ജ്യൂസ് അടിക്കാമല്ലോ. അപ്പോൾ അത് ഞാൻ ആദ്യം വേവിച്ച് വെക്കുകയാണ്. മുന്തിരി നന്നായിട്ട് കഴുകണം, അതൊരു നല്ല പണിയാണ്. അപ്പോൾ ഇത് കഴുകിയിട്ട് ഇതിൽ ചീഞ്ഞതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തിളക്കാനായിട്ട് വെക്കാം.
അപ്പൊ അതാ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഓവനിൽ കേക്ക് ബേക്ക് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ബേക്ക് ആയിട്ട് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലുള്ള ഗണേഷ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഗണേഷ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്തിരിയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി മുന്തിരി തണുക്കാനായിട്ട് നമുക്ക് പുറത്ത് തന്നെ വെക്കാം. ബാക്കി ക്രീമും കാര്യങ്ങളൊക്കെ ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നോമ്പിന് കേക്ക് ഓർഡർ കിട്ടുകയാണെങ്കിൽ കുറച്ച് പണി തന്നെയാണ്, കാരണം നമുക്ക് ഓൾറെഡി ഒരുപാട് പണി ഉണ്ടാവും, സമയം തികയൊന്നും ഇല്ല. അതിനിടയിൽ കേക്ക് ഓർഡർ അത്രമേലും റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഞാനത് എടുത്തത് തന്നെ. അപ്പോൾ അതിനിടയിൽ ഇതാ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് ഹസ്ബൻഡ്. അപ്പം ഞാൻ എന്താക്കുന്നതെന്ന് വെച്ചാൽ ചിക്കൻ ഇപ്പോൾ റെഡിയാക്കുന്നൊന്നുമില്ല, വൃത്തിയൊന്നും ആക്കുന്നില്ല. പക്ഷേ ഐസ് കട്ട പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബ്രസ്റ്റ് പീസ് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്നാക്സിനുള്ള ബ്രസ്റ്റ് പീസ് ഞാൻ വേറെ തന്നെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ അങ്ങനെ തന്നെ എടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്യാനൊന്നും ഇപ്പോൾ സമയമില്ല, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതാ ഗണേഷ് കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ക്രീമിന് മിക്സ് ചെയ്തിട്ട് കേക്ക് ഒന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കേക്ക് പെട്ടെന്ന് ക്രം കോട്ടിങ് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ബീഫ് ഉണ്ടായിരുന്നു വെള്ളത്തിലിട്ട് വെച്ചത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കറി ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അതാ നമ്മുടെ ഷിബ്ലാക്ക് നോമ്പ് ഉണ്ട്. ഷിബ്ല എങ്ങനെ ഉണ്ട് ഇന്നത്തെ നോമ്പ്? കുടലിന്ന അപ്പോ ഉള്ളി, അതുപോലെ തന്നെ നമ്മുടെ തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമ്മുടെ ബീഫ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി എടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങും കൂടി വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഉരുളക്കിഴങ്ങ് നാല് പീസായിട്ടേ കട്ട് ചെയ്തിട്ടുള്ളൂ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചില്ലി പേസ്റ്റ് ഉണ്ടല്ലോ, ഇത് എന്താ വെച്ചാൽ നമ്മളെ വറ്റൽമുളകും പിന്നെ മുഴുവൻ മല്ലി ഉണ്ടല്ലോ, അതും കൂടി വറുത്തിട്ട് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ. അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതല്ലാണ്ട് നിങ്ങൾക്ക് വറുത്ത പൊടിയും ചേർത്ത് കൊടുക്കാം, സെയിം ടേസ്റ്റ് തന്നെയാണ് രണ്ടിനും. അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ കറി വെച്ചതിന് ശേഷം ഇതൊന്ന് വിസിൽ ഇട്ട് നാലഞ്ച് വിസിലാവുമ്പം ഓഫ് ചെയ്തിട്ടിട്ട് ഞാൻ കുളിക്കാനും ബാക്കി പരിപാടി നിസ്കരിക്കാനും ഒക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ പോയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ആസറ് കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അത് വന്ന് പാട് തന്നെ ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. നമ്മുടെ മുന്തിരി തണുത്തത് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രീസറിൽ സ്ഥലമില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീസറിൽ വെക്കുമായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി കിട്ടും. നോമ്പ് പണ്ട് നമ്മളൊക്കെ ചെറുതുണ്ടാവുന്ന, ഞാനൊക്കെ ചെറുതുണ്ടാവുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് എന്തെല്ലാം മിഠായി എടുത്തോണ്ട് വരും, നോമ്പ് തുറന്നിട്ട് കഴിഞ്ഞിട്ട് തിന്നാനെന്നും പറഞ്ഞിട്ട്. എന്തിനാ നോമ്പ് തുറന്നിട്ട് എന്തെങ്കിലും തിന്നാൻ കഴിയുന്നുണ്ടോ? അതും ഇല്ല. ഇപ്പൊ അതേമാതിരി തന്നെ ഇവളും നോമ്പ് തുറന്ന് കഴിക്കാനും പറഞ്ഞിട്ട് മോരും വേണ്ടെന്ന് പിടിച്ചിട്ട് വെച്ചിരിക്കുന്നു. പയ്യെ തിന്നാൻ കഴിഞ്ഞില്ലല്ലേ, നോമ്പ് തുറന്നിട്ട് ഞാൻ ബർഫുള്ളതിന്റെ. അതെങ്ങനെ
നോമ്പ് തുറന്ന് നമുക്ക് കുറെ തണ്ണി കുടിക്കുന്നുണ്ട്. നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ അപ്പനെ പേര് ഫുള്ളാകും. ആ ഫ്രിഡ്ജ് ഇടാം, ഹോൺ ഇടാം കഴിഞ്ഞു. അപ്പം ഇനി നമ്മുടെ കറിയിലോട്ട് വേണ്ടുന്ന മല്ലിയില ഒന്ന് ഞാൻ കഴുകി എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കറിയിലോട്ട് ഞാൻ കുറച്ച് കട്ടി കൂടിയത് കൊണ്ട് തന്നെ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളത് ഈ കേക്കിൻ്റെ ഫിനിഷിങ് വർക്കാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റേ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് ഇടാം കേട്ടോ. ഇപ്പോൾ ഇതിൽ സമയം കുറേ കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ഇടാത്തത്. പിന്നെ ഇത് ആ ഹസ്ബൻഡ് വത്തക്ക കൊണ്ടുവന്നത് കട്ട് ചെയ്ത് നോക്കുകയാണ് നല്ലതാണോ എന്നൊക്കെ. അപ്പം നല്ല വത്തക്കയാണ്. ഇതൊന്നും ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് കേട്ടോ. വത്തക്ക തണുത്തിട്ട് കഴിക്കുന്നതല്ല ടേസ്റ്റ്, തണുക്കാണ്ട് കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഇല്ല. എനിക്ക് ഞങ്ങൾക്ക് ആർക്കും ഇവിടെ അങ്ങനെ തണുക്കാണ്ട് കഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണേ. അപ്പോൾ നമ്മുടെ തക്കാളിയും പച്ചമുളകും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് എടുത്ത് വെക്കുകയാണ്. ഇത് ഈ മല്ലിയിലയും കറിവേപ്പിലയും ഇതേ കവറിൽ തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എയർടൈറ്റ് ആയിട്ട് കെട്ടി വെക്കുകയാണ്. അപ്പോൾ ഒന്നും ആവില്ല, അങ്ങനെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരാഴ്ച വരെയൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ നിൽക്കും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ തക്കാളിയും പച്ചമുളകും ഒക്കെ ഒരു ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. പിന്നെ അത് കഴുകി അങ്ങനെ കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കാനൊന്നും ഇപ്പോൾ തീരെ സമയമില്ല. അപ്പം അതുകൊണ്ട് ഒരുമാതിരി ഇതുപോലെ പറ്റുന്ന പോലെ വെക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ സ്നാക്സിനുള്ള സവാള കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം അതിന് മുന്നായിട്ട് ചിക്കന് നമ്മൾ നേരത്തെ രാവിലെ എടുത്ത് വെച്ചായിരുന്നല്ലോ. അപ്പം അതിൽ നിന്ന് ഒരു ബ്രസ്റ്റ് പീസ് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. ഇതിപ്പം നമുക്ക് സ്നാക്സ് തയ്യാറാക്കാനായിട്ടാണ്. അപ്പം അത് ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറിയ പീസാക്കിയിട്ട് വീണ്ടും ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പം ഇന്ന് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള മസാലയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. എപ്പോഴും ഉണ്ടാക്കുന്നതിൽ കുറച്ചൊന്ന് വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഒരു 1.5 teaspoon സോയാ സോസും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 minutes എങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഈ ഒരു സോയാ സോസിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇന്നത്തെ മസാലയ്ക്ക്. അപ്പോൾ അതിങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം നമുക്ക് വെക്കാം. അതെന്ത് ഉള്ളി ആ നോക്കട്ടെ ഇങ്ങ് പാല ഇങ്ങ് വാ ഇനി നമ്മൾ ആ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ നമ്മൾ
നമ്മുടെ ദോശ തയ്യാറാക്കാനുള്ള മാവ് റെഡിയാക്കിയാണ് റോളിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാനത് ഒരു കറക്റ്റ് മെഷർമെൻറ്റിലൊന്നും എടുത്തതൊന്നുമല്ല, ഒരു ഏകദേശം ഒരു ഒന്നര കപ്പൊക്കെ ഉണ്ടാവും. അപ്പം അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു നമുക്കൊരു കണക്ക് ഉണ്ടാവുമല്ലോ, ആ ഒരു കണക്കിന് എടുക്കുകയാണ് ഞാൻ. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നല്ല ലൂസ് പരിവാക്കിയിട്ട് എടുക്കുക. ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ ഓയിലിലോട്ട് തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരുപാട് ഓയിൽ എടുക്കണ്ട, കുറച്ച് ഓയിൽ എടുത്താൽ മതി. ശാല ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതേ ഓയിലിൽ തന്നെ നമ്മൾ സവാള വഴറ്റി എടുത്താൽ മതി കേട്ടോ. സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് വേണം നമ്മൾ സവാളയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇപ്പം ഇതാ ഞാൻ ആ ചിക്കൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, വെറും ചെറിയ പീസല്ല. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒരു ക്രഷ് ചെയ്ത് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇന്നലത്തെ മിഞ്ഞാത്തെ മസാലിനേക്കാളും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ഇനി നമ്മൾ ദോശ ചുടുകയാണ് കേട്ടോ. അപ്പോൾ ദോശ പാൻ ചൂടാവുന്ന സമയത്ത് നമ്മൾ ഇതിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല നൈസായിട്ടുള്ള ദോശയാണ് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനിൽ എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, എണ്ണയൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നോൺ സ്റ്റിക്കുന്ന അതുപോലെ തന്നെ അങ്ങനെ വിട്ടു വന്നോളും. അപ്പോൾ ഇതാ നല്ല ദോശയായിട്ടുണ്ട്. ഒരുപാടങ്ങ് മൊരിയാൻ നിൽക്കണ്ട കേട്ടോ. മൊരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റോളാക്കി എടുക്കാൻ പറ്റൂല. ഒന്ന് ജസ്റ്റ് വേവുന്ന സമയത്ത് അപ്പം തന്നെ എടുത്തിട്ട് നമ്മളിതിലോട്ട് മസാല വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു ദോശ എടുത്തിട്ട് മസാല വെച്ച് കൊടുക്കുന്ന സമയത്ത് വേറൊരു ദോശയും കൂടെ നമുക്ക് ചുട്ടാൽ മതി. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫിൽ ചെയ്യുന്ന സമയത്ത് ഒന്ന് ചുട്ടെടുക്കുക. അങ്ങനെ അതേ ഒരു ആ ഒരു പ്രോസസ്സിൽ തന്നെ അങ്ങ് പോയാൽ മതി കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഫിൽ ചെയ്തിട്ട് റോൾ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതുപോലെ മിഡിൽ മസാല വെച്ച് കൊടുക്കുക, എന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കുക, എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരിക. റോൾ ചെയ്യുമ്പം ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൈദയുടെ പേസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് തേച്ച് കൊടുക്കണം കേട്ടോ, ഗമ്മ് പോലെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ സെക്കൻഡ് റോളും ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് മെഷർ ചെയ്തിട്ടൊന്നുമല്ല എടുത്തിട്ടുണ്ടായിരുന്നേ, മസാലയും അതുപോലെ തന്നെ ദോശക്കുള്ള മാവും ഒന്നും. പക്ഷെ നല്ല അളന്ന് മുറിച്ചെടുത്ത പോലെ തന്നെ ആ ഒരു മസാലയും അതുപോലെ തന്നെ ആ ഒരു ദോശയും ഒക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മാവും ബാക്കിയായിട്ടില്ല, അതുപോലെ തന്നെ മസാലയും ബാക്കിയായിട്ടില്ല. കറക്റ്റ് അതിനുള്ള കറക്റ്റ് എല്ലാറ്റിനും വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് ആ ഒരു ദോശ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെ കിട്ടിയെന്നൊന്നും അറിയില്ല. ചില സമയത്ത് ബാക്കി വരാറുണ്ട്, ചില സമയത്ത് കറക്റ്റായിട്ട് കിട്ടാറുമുണ്ട്. ഇപ്പം ഇതാ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മൈദ ഒന്ന് ഇതാക്കി എടുക്കണം. മൈദ ഒന്ന് ഒരു വെള്ളം പോലെ ആക്കി എടുക്കണം. അപ്പോൾ അത് റെഡിയാവുന്ന സമയത്ത് നമുക്ക് കേക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ ആൾ വരുന്നു പറഞ്ഞിട്ട് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിലുള്ള പേര് പെട്ടെന്ന് എഴുതിയെടുക്കുകയാണ്. ഫോണ്ടൻ്റ് വെച്ചിട്ട് എഴുതാനൊന്നും സമയമില്ല, നോമ്പ് തുറക്കാൻ ആവാറായി. അപ്പം അതുകൊണ്ട് തന്നെ ജസ്റ്റ് ക്രീം വെച്ചിട്ട് തന്നെ ഞാനൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ്, അവർ വരുന്ന സമയത്ത് കൊടുക്കാം. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതാ ഞാൻ മൈദ ഒന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ് കേട്ടോ. നല്ല ലൈറ്റായിട്ട് കുറച്ച് മൈദ, കുറച്ച് വെള്ളത്തിലോട്ട് കുറച്ച് മൈദ ഇട്ടിട്ട് മാത്രം ആക്കി എടുത്താൽ മതി. നമ്മളിതൊന്ന് ഡിപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇതാ ഈ ഒരു വെള്ളത്തിൽ നമുക്ക് ഈ റോളും ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു റോൾ ഇങ്ങനെ പൊട്ടി പുറത്തോട്ട് വരുമൊന്നുമില്ല എണ്ണയിലിടുമ്പോൾ. അതുപോലെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊരു റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പം വേറെ തന്നെ ഒരു ടേസ്റ്റാണ് നമ്മുടെ റോളിൽ കിട്ടുന്നത്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റോള് കിട്ടും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കേട്ടോ. അപ്പോൾ അത് ആ റോള് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഓയിൽ വെച്ചിട്ടുണ്ട്. Thank you.
അപ്പോൾ ഫസ്റ്റ് ബാച്ച് കോരി മാറ്റി സെക്കൻഡ് ബാച്ച് ഇട്ടപ്പോഴത്തേക്കും കേക്ക് കൊണ്ടുപോകാൻ ആള് വന്നിട്ടുണ്ട്. അപ്പൊ കേക്ക് ഒന്ന് ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കേക്ക് കൊണ്ടുപോകാൻ എൻ്റെ കസിൻ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കസിൻ്റെ ഒരു ഫ്രണ്ടിനോ അങ്ങനെ എന്തോ ആണ് കേക്ക്. അപ്പോൾ അവൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ അവർ കേക്കൊക്കെ കൊണ്ടുപോയി. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. ഇനി നമ്മൾ ജ്യൂസ് അടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്തിരി നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നല്ലോ. അപ്പം അതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കുകയാണ്. അപ്പം ഈ ഒരു ജ്യൂസ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല കേട്ടോ. എല്ലാവരും ചെയ്യുന്നത് തന്നെയല്ലേ. ഇനി അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ള ലിങ്ക് താഴെ കൊടുക്കുക കേട്ടോ. ഞാൻ മുമ്പ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇത്. നമ്മുടെ ഇന്നലത്തെ പോള ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓവനിൽ ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഐറ്റംസൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ അതിൽ ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഓയിലോട്ട് ഇടുന്നതിനേക്കാളും നല്ലത് അതാണ്. അപ്പോൾ ഇതാ നമ്മുടെ മറ്റേ ഡ്രിങ്കും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഷിയാനുവിനും ഷാജിലിനും ഒന്നും നോമ്പില്ലാതെണ്ടെങ്കിലും നോമ്പ് തുറക്കാറാവുമ്പോൾ എല്ലാവരെക്കാളും മുമ്പേ വന്നിട്ട് അവർ തന്നെയാണ് ഇവിടെ സീറ്റ് ഉറപ്പിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ വെയിറ്റിംഗ് ആണ് ബാങ്ക് കൊടുക്കാനായിട്ട്. അവർ തന്നെ തനിയെ ബാങ്കൊക്കെ വിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് ഇത്രയും ആണ്. ചിക്കൻ റോളാണ് മെയിൻ ആയിട്ട്. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റോളാണ്. പക്ഷെ ടേസ്റ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. എങ്ങനെയുണ്ട് നോമ്പല്ലോ തയ്ക്കുന്നാ തയ്ക്കുന്നാ ഇത്രയെല്ലാം സാധനം ഉണ്ട്. ഇപ്പൊ എന്ത് തിന്നണം നാണയിൽ നിന്ന് റോള് ചെയ്യാനുണി. നിങ്ങളെ നോമ്പ് തുറന്നിട്ടായ എന്ത് നോമ്പ് തുറക്കണം നിങ്ങൾത്? ഇത്ര വിയോ. അപ്പോൾ ബാങ്ക് വിളിച്ചിട്ടുണ്ട്. നമ്മൾ നോമ്പ് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിന്നുണ്ടെങ്കിൽ എപ്പോഴും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ കാണിച്ചിട്ടുള്ള റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.